ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കോക്കനട്ട് ഫ്രൈ ആണ് അതായത് ചിക്കൻ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ട് വറുത്ത നല്ല എരിവക്കയുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ അതിനുള്ള മസ ഈ വെച്ചിരിക്കുന്നത് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു തക്കോലം പൊട്ടിച്ചിട്ടതും ഒരു അഞ്ച് ഏലക്കായും ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും ഒരു പത്തോളം കാശ്മീരി മുളകും അധികം എരിവില്ലാത്തതുകൊണ്ടിട്ടാണ് കൂടുതൽ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി കൂടുതൽ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ചെറു ഒന്ന് വറുത്ത് ഫ്ലേവർ പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമുക്കത് മാറ്റി തണുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം ഇനി അതിനകത്തേക്ക് വേറൊരു മിക്സിയിൽ ഞാനത് ജാറിൽ ഞാനൊരു ഇഞ്ചി കഷ്ണോ ഇരിഞ്ചോ ഇരിഞ്ചോളം ഇഞ്ചിയും ഒരു പന്ത്രണ്ടോളം വെളുത്തുള്ളിയും പിന്നെ പൊടിച്ച് വച്ചാൽ നമ്മുടെ മസാല ഉണ്ടല്ലോ അതും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ വിനിഗർ ഒന്നേ ആയാലും മതി പിന്നൊരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കുന്നു അതിനകത്ത് ചിക്കൻ എടുക്കുക ചിക്കൻ ഒരു കിലോ എടുത്തിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് നാടൻ ചിക്കനാണെങ്കിൽ കൂടുതൽ വിചാരിക്കും അതെടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടതിന് ശേഷം നമ്മൾ ഈ മസാല മാത്രം ഇങ്ങനെ വറുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടിട്ട് എല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിനകത്ത് നന്നായിട്ടൊന്ന് ഈ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വറുക്കുമ്പോൾ ഈ മസാലപ്പൊടികൾ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങുള്ള പൊടികളുണ്ടല്ലോ അത് കരിഞ്ഞു പോകാതെ നല്ല ആയിട്ടും കിട്ടും ഇനി നമ്മൾ ആ ബാക്കിയുള്ള മസാല ആ ജാറിൽ മിക്സി ജാറിൽ അതിനകത്ത് കുറച്ച് സവാള ഇട്ടൊന്ന് പെരട്ടി വെച്ചു കുറച്ചും കൂടി മുളക് ഏർത്തിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് ചിക്കൻ വറുക്കാം എണ്ണ മൂടിക്കിടക്കുന്ന രീതിയിൽ ചിക്കൻ വറുത്താൽ കൂടുതൽ പെട്ടെന്ന് വറുത്ത് കിട്ടും കുറച്ചൊക്കെ എണ്ണ നിങ്ങൾ എങ്ങനെ വറുത്താലും എണ്ണ എത്രത്തോളം കുറച്ച് വറുത്താലും കൂടി കൂടുതലിട്ട് വറുത്താലും വെണ്ണ എണ്ണ കുടിക്കേണ്ടതെല്ലാം ചിക്കൻ കുടിക്കാതുകൊണ്ടിട്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾക്കത് വറുത്തതിന് ശേഷം അത് വെക്കണം ഇതായിട്ടില്ല ഇനി ഉണ്ട് ഒരു സ്റ്റേജ് കൂടി ഉണ്ട് അതിന് ശേഷമാണ് നമ്മളുടെ ഫിനിഷിങ് പ്രൊഡക്റ്റ് റെഡിയാക്കുക ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മളുടെ നേരത്തെ നമ്മൾ പെരറ്റി വെച്ച മസാല പെരട്ടി വെച്ച സവാള ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നു ഒന്ന് പകുതി ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ പതിക്ക് മുമ്പേ ഇടണം നമ്മൾ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുന്നു തേങ്ങ കൊത്ത് വേണമെങ്കിൽ ആദ്യം നമ്മൾ ഇട്ടപ്പോൾ ഇതിൻ്റെ കൂടെ ഇടായിരുന്നതാണ് പക്ഷേ രണ്ടിനേ വെള്ളം ഉറങ്ങിയിട്ട് വറുത്ത് കിട്ടാൻ ചിലപ്പോൾ സവാള പെട്ടെന്ന് കാര്യം കൊണ്ടിട്ട് അങ്ങനെ ചെയ്ത് ഇനി നമ്മൾക്ക് അതിനകത്തേക്ക് കുറച്ച് ഒന്നോ രണ്ടോ തണ്ട് രണ്ടോ മൂന്നോ അകം വേപ്പില ഒരു അഞ്ച് ആറ് പച്ചമുളക് ഇളത്തിലത് അതും ചേർത്ത് വീണ്ടും ഒന്ന് വറുക്കുക അപ്പോഴേക്കും നമ്മളുടെ സവാള നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടാകും അത് കരിഞ്ഞു പോകാതെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ അത്രയും ബ്രൗൺ ആക്കേണ്ട അതിന് മുമ്പ് നമുക്കെടുത്തത് മാറ്റി വെക്കാവുന്നതാണ് അത് മാറ്റിയതിന് ശേഷം ഇത് നമ്മൾ വറുത്തു ആദ്യം വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊരു വീണ്ടും ഒരു പാനിലേക്ക് മാറ്റുക ഒരു പാത്രത്തിലേക്ക് ചൂടായ ചെറു ചൂടിലേ വെക്കാവും അതിനകത്തേക്ക് നമ്മൾ ആ വറുത്ത് വച്ചിരിക്കുന്ന കുറച്ച് കൂടി തന്നെ ആ കൂട്ടുണ്ടല്ലോ സവാള വറുത്തത് തേങ്ങാ കൊത്തൊക്കെ ഇട്ടത് അതെല്ലാം കൂടി ഒന്ന് മാറ്റി അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശ്മിരി ഉളക് പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു ഇതിനകത്ത് ജസ്റ്റ് ഒരു നുള്ള് കായം പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും കിട്ടും അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഒരു നുള്ള് ജീരകപ്പൊടി ചേർക്കാം വേണമെങ്കിൽ ഒരു നുള്ള് കുരുമുളക് പൊടി ആർക്കാം എല്ലാം ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം